ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു പ്രത്യേക തരം വീഡിയോയാണ് ഇടാൻ പോകുന്നത്. സാധാരണ നമ്മൾ 5.1 ആംപ്ലിഫയർ 2.1 ആംപ്ലിഫയർ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് ഒരു പുതിയ ഒരു സംഭവം പരിചയപ്പെടുത്തുകയാണ്. പുതിയതല്ല, പഴയതാണ്, പക്ഷെ അത് നമ്മളെ ഇവിടെ അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഇതിനെക്കുറിച്ച്, ഇത് റാസ്ബെറി പൈയും പ്ലസ് ഡാക്കും കൂടെയാണ്. ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എൻ്റെ പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പോഴപ്പോഴായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഈ കാണുന്നതാണ് റാസ്ബെറി പൈ 3 വേർഷൻ 3 ആണ്. 3B ആണ്, 1 GB റാമാണ് ഇതിൽ വരുന്നത്. പ്ലസ് ഇതിന് മുകളിൽ കാണുന്ന ഇതാണ് ഡാക്ക്. ഇതൊരു IQ ഓഡിയോ ഡാക്ക് എന്ന് പറഞ്ഞൊരു ഡാക്കാണ്. അത്യാവശ്യം വിലയുള്ളതാണ്. ഈ രണ്ട് സാധനത്തിന് അത്യാവശ്യം വിലയുള്ളതാണ്, അത് നമുക്ക് പിന്നെ പറയാം. മെമ്മറി കാർഡ് 32 GB ക്ലാസ് 10 സാംസങ്ങിൻ്റെ മെമ്മറി കാർഡാണ്. ഈ ഒരു മെമ്മറി കാർഡാണ് ഈ ഒരു സെറ്റപ്പിനെയൊക്കെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സെറ്റപ്പിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു മെമ്മറി കാർഡിലാണ്. നമുക്ക് അത് നമുക്ക് ഹാർഡ് ഡിസ്കിൽ വേണമെങ്കിലും ചെയ്യാം, നമുക്ക് മെമ്മറി കാർഡിൽ വേണമെങ്കിലും ചെയ്യാം, ഒരു പെൻ ഡ്രൈവിൽ വേണമെങ്കിലും ചെയ്യാം. ആ ഒരു സംഭവം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഓളിമിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് ഈ ചാനലിലുണ്ടായിരിക്കും. ഓളിമിയോ അല്ലെങ്കിൽ മൂഡാഡിയോ അങ്ങനെ പറയുന്ന കുറച്ച് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ ഒരു ഇൻ്റർഫേസ് ഒക്കെ വന്നിട്ട് നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത്. അപ്പം ആ ഒരു സോഫ്റ്റ്വെയർ ഓളിമിയോ, ഇതിപ്പം ഓളിമിയോ ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ആ ഓളിമിയോ അല്ലെങ്കിൽ മൂഡാഡിയോ അങ്ങനെയൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർസ് നമുക്ക് ഈ ഒരു കാർഡിലോട്ട് കോപ്പി ചെയ്യുക. എൻ്റെ ഇമേജ് ഉണ്ട്, ആ ഒരു ഇമേജ് ഇതിലോട്ട് കോപ്പി ചെയ്ത് റൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പം അതാണ് അതിൻ്റെ വേറെ ഒരു വശം. അപ്പം ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് കുറച്ചൊക്കെ അറിവ് വേണം, പിന്നെ ഈ ഒരു സെറ്റപ്പിനെയൊക്കെ കുറിച്ചൊക്കെ കുറച്ച് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആദ്യമേ ഞാൻ പറയാം. പിന്നെ കയ്യിൽ അത്യാവശ്യം പൈസയും വേണം. ഇതിത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓളിമിയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൺലൈൻ സ്ട്രീമിംഗ് ചെയ്യാം, അത് ഏറ്റവും ഹൈ ക്വാളിറ്റി ഹൈ എൻഡ് ആയിട്ടുള്ള ആഡിയോസ് നമുക്ക്, അല്ലെങ്കിൽ വെബ് റേഡിയോ, അത് ഈ ലോകത്തുള്ള എല്ലാ റേഡിയോസും നമുക്ക് ഇത്, അതായത് ഓളിമിയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നെറ്റിൽ ബന്ധമായിട്ടുള്ള റേഡിയോ. ഇപ്പോൾ മലയാളത്തിലേക്കാണെന്നുണ്ടെങ്കിലും ക്ലബ് FM-ൻ്റെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മ്യൂസിക് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് 4000-5000 മുകളിലും മ്യൂസിക് ഇഷ്ടം, ഈ ലോകത്തുള്ള മ്യൂസിക് മൊത്തം നമുക്ക് ഈ ഒരു ഇതുവഴി നെറ്റിൽ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് സ്ട്രീം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ വെറുതെ സ്ട്രീം ചെയ്ത് ഇങ്ങനെ എടുക്കുക അല്ല, മാക്സിമം ക്വാളിറ്റി ഒരു 24 bit അല്ലെങ്കിൽ 16 bit, 24 bit, അങ്ങനെ 32 bit ഒക്കെ ഉള്ള നമുക്ക് ഓഡിയോസ് നമുക്ക് സ്ട്രീം ചെയ്തെടുക്കാൻ പറ്റും. 32 bit ഒക്കെ ആണെങ്കിൽ ചെറിയൊരു നോയ്സൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബെറ്റർ 24 bit ആണ്. അപ്പോൾ ഈ ഒരു ഓഡിയോ ഡാക്കിൽ 24 bit ഒരു ഡാക്കാണ്. ഈ ഒരു ബോഡിൽ ഈ കാണിക്കുന്ന IQ ഓഡിയോയുടെ ഡാക്ക് 24 bit ഡാക്കാണ്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഡാക്ക് ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ PCM5122 ഡാക്കാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഡാക്കാണ്. ഈ ഒരു ഡാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടുന്ന ചാത്ത സാധനമൊന്നും അല്ല ഈ കാണുന്ന ഡാക്ക്. അത്യാവശ്യം വിലയുണ്ട്, ഏകദേശം 2000 രൂപ അടുപ്പിച്ച് വിലയുള്ള ഒരു ഡാക്കാണ്. ഈ മുകളിലിരിക്കുന്ന ഒരു സിംഗിൾ ബോർഡ് മാത്രം, ഈ മുകളിൽ കാണുന്നൊരു ബോർഡ് മാത്രം, മേഡ് ഇൻ UK ആണ്. ഇതിൻ്റെ ഒരു ഒറിജിൻ വരുന്നത് മേഡ് ഇൻ UK ആണ്. മേഡ് UK ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡിൻ്റെ ക്വാളിറ്റി അത്രയ്ക്കുണ്ട്. അത്യാവശ്യം അതിൻ്റെ വിലയുണ്ട്. ഏകദേശം 2000 രൂപ അടുപ്പിച്ച് ഇത് കയ്യിൽ കിട്ടുമ്പോൾ ഏകദേശം 2000 രൂപ അടുപ്പിച്ച് വില അവർ ടാക്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നത്. ഈ ഒരു ബോർഡിന് മാത്രം, മുകളിൽ കാണുന്നൊരു ബോർഡിന് മാത്രം. നേരെ തിരിച്ച് താഴെ കാണുന്ന ബോർഡിനും ഏകദേശം 3000 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ തന്നെ ഏകദേശം 5000 രൂപ അടുപ്പിച്ച് വില നിലവിലുണ്ട്. അപ്പോൾ അത്രയും വരും കാര്യം. ഇതിൻ്റെ ഒരു ക്വാളിറ്റി അത്രയും സുപ്പീരിയർ ക്വാളിറ്റിയാണ്. ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മളൊരു ഓൺലൈനായിട്ട് ഒരു പാർട്ട് സ്ട്രീം ചെയ്തെടുക്കാൻ നേരത്ത് അതിൽ കിട്ടുന്ന ക്വാളിറ്റി എന്ന് വെച്ചാൽ ഫ്ലാക്ക് അല്ലെങ്കിൽ വേവ് പോലത്തെ സോങ്സ് ആയിരിക്കും നമുക്ക്, ആ ഒരു ഫയൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ഇവിടെ ഉപയോഗിക്കുന്ന എനിക്കൊരു കമ്പ്യൂട്ടറിലോ ഫോണിലോ പോലും ഇല്ല.
നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പ്രത്യേക സൗണ്ട് കാർഡ് വയ്ക്കേണ്ടി വരും. അല്ലെങ്കിൽ നോർമലി ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഫോൺ അതുപോലത്തെ ഫോൺ ഇതിലൊന്നും നമുക്ക് അഥവാ ഉള്ള ഉണ്ടെങ്കിൽ എൽ ജിയുടെ ഒരു ഫോണിലുണ്ട് ഡാക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലത്തെ ഡാക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുടെ ഡാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഡിയോ റിസീവർ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും കൂടിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങേണ്ടി വരും. 40,000-50,000 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് അതോ അതിനോളം ഒരു ക്വാളിറ്റി കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാക്കിന് ആ ഒരു ക്വാളിറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഈ ഒരു റാസ്ബെറി പൈയിൽ ഒരു ഡാക്ക് വാങ്ങി ഉപയോഗിച്ചിരിക്കുന്നത്. പല കമ്പനിയുടെ ഡാക്ക് ഉണ്ട്. നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഡാക്ക് എന്ന് പറയുമ്പോൾ ഇതാണ്. 50,000 രൂപയ്ക്കും ഡാക്ക് വാങ്ങിയാൽ കിട്ടും, 10,000 രൂപയ്ക്കും കിട്ടും. അപ്പോൾ നമുക്ക് ഈ കയ്യിൽ ഒതുങ്ങുന്ന എൻ്റെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഡാക്ക് ഇതായതുകൊണ്ടാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും ഡാക്കാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡാക്ക് ഇതിലോട്ട് ഉപയോഗിക്കാനുള്ളൊരു കാരണം. ഇത് താഴെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 USB പോർട്ടുണ്ട്, പിന്നെ ഒരു ഇതർനെറ്റ് പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ സ്ട്രീം ചെയ്യിക്കാൻ പറ്റും. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പെൻഡ്രൈവിൽ സോങ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡിൽ ഓൺ വൈഫൈ ഉണ്ട്. ഈ ഒരു ബോർഡിൽ നമുക്ക് ഓൺ വൈഫൈ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു വൈഫൈ മോഡം വെച്ചിട്ട് നമുക്ക് ഈ ഒരു റാസ്ബെറി പൈയെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്താം. ആ ഒരു മോഡായിട്ട് ബന്ധപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇതിലൊരു സ്ക്രീൻ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ 10 ഇഞ്ചോ 12 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ 4 ഇഞ്ചോ 3 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ വരെയുള്ള LCD LED ടച്ച് സ്ക്രീൻ നമുക്ക് ഈ ഒരു ബോർഡിൽ വയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഒരു ഞാൻ ഇത് LED TV ആയിട്ട് കണക്ട് ചെയ്തതിൻ്റെ ഒരു ഇതുണ്ട്, ഞാൻ അത് ഫോട്ടോ കാണിക്കാം. അപ്പം ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഫ്രണ്ടിൽ വരും, നമുക്കത് ഫുള്ള് ടച്ചിൽ കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത്. അപ്പം സ്ക്രീനിന് ഏകദേശം 4,000 രൂപ അടുപ്പിച്ച് വില, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് 4,000 രൂപ വരും. അപ്പോൾ ഏകദേശം ഒരു 10,000 രൂപയുടെ ചിലവ് വരും നമുക്ക് ഈ ഒരു സാധനം മാത്രം, ഈ ഒരു സംഭവം മാത്രം, ഒരു ആംപ്ലിഫയറിനകത്ത് വയ്ക്കാനുണ്ട് ഏകദേശം 10,000 രൂപയുടെ ചിലവ് വരും. അതാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരിക്കും, അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ അതിൻ്റേതായ ചിലവും വരും. 10,000 രൂപ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു 2.1 ചെയ്യാം, അല്ലെങ്കിൽ ഒരു 12,000 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം ക്വാളിറ്റി ഇതിൻ്റെ ക്വാളിറ്റി കിട്ടില്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആംപ്ലിഫയർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതുപോലത്തെ ഡാക്ക് എന്ന് പറയുമ്പോൾ ഓഡിയോ ഫയൽസ് എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓഡിയോ ഫയൽസ്. നമുക്ക് ഓഡിയോ ഫയൽസിനെ ഓൺലൈൻ വഴി സ്ട്രീം ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി അതിനുണ്ടായിരിക്കും, ആ വേറെ ലെവൽ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്, വേറെ ലെവൽ ക്വാളിറ്റിയാണ് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റേതായ പൈസ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത്രയും പൈസ കയ്യിൽ നമ്മൾ കയ്യിൽ നിറക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു റാസ്ബെറി പൈ ഒരു ഡാക്കും പിന്നെ ഒരു സ്ക്രീനും വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു 5.1 പ്രോലോജിക് അല്ലെങ്കിൽ 2.1 ആംപ്ലിഫയറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്, ക്വാളിറ്റിയുടെ വ്യത്യാസം തന്നെയാണ്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം, ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ആംപ്ലിഫയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ആംപ്ലിഫയർ മാത്രമല്ല, നമുക്ക് ചെറിയ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇത് വെച്ച് ഉണ്ടാക്കാം, പക്ഷേ ഞാനിപ്പോൾ ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് പറയാൻ, നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ഇപ്പോൾ ഒരു ആംപ്ലിഫയർ ആക്കി പറഞ്ഞത്. നമുക്കിതിനെ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, ഇത് വെച്ച് റോബോട്ട് ഉണ്ടാക്കാം, ഇത് വെച്ച് ഒരു ഓട്ടോമേഷൻ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ആംപ്ലിഫയറുമായിട്ട് ബന്ധപ്പെട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആംപ്ലിഫയർ ആക്കി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രീ ആംപ്ലിഫയർ ആണ്, ഈ മുകളിൽ കാണുന്നത് പ്രീ ആംപ്ലിഫയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ താഴെ കാണുന്നത് ഒരു പ്രോലോജിക്കായിട്ട് നമുക്ക് എടുക്കാം. അതൊരു ആംപ്ലിഫയറിൻ്റെ വശം വെച്ച് ഞാൻ പറയുന്നതാണ്. ഇനി ഇതിൽ നമുക്കൊരു ഡിസ്പ്ലേ വെച്ച് കഴിഞ്ഞാൽ, ഒരു ടച്ച് ഡിസ്പ്ലേയും വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഈ ബാസ് ട്രബിൾ, നമ്മൾ സാധാരണ ഇതിലിപ്പോൾ ഒരു ബാസ് ട്രബിൾ കൊടുക്കുന്നത് വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിൽ നിന്ന് വരുന്നൊരു 24 ബിറ്റ് അല്ലെങ്കിൽ 24 ബിറ്റിൻ്റെ ഓഡിയോ സിഗ്നലിനെ നമ്മൾ പിന്നെ അടുത്ത ബാസ് ട്രബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബാസ് ട്രബിളിൻ്റെ ബോഡിയിൽ കയറുമ്പോൾ പിന്നെ അതിന് ആ ബാസ് ട്രബിൾ ബോഡിൻ്റെ ഒരു ക്വാളിറ്റി മാത്രമേ കാണത്തുള്ളൂ. അപ്പം ആ ഒരു ബാസ് ട്രബിളിന് എടുക്കുന്നതിന് പകരം ഈ ഒരു ഇതിൽ തന്നെ ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് പ്ലഗിൻസ് കിട്ടും. അപ്പം അതിൻ്റെ ഒരു DSP പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ആ ഒരു DSP പ്ലഗിൻസിനകത്ത് നമുക്ക് ഏകദേശം 15 ഇക്വലൈസിംഗ് സെക്ഷനുണ്ട്. അപ്പം ആ ഒരു 15 ഇക്വലൈസിംഗ് സെക്ഷൻ വെച്ചിട്ട് നമുക്ക് ബാസ് ട്രബിളിന് പകരം അത് ഉപയോഗിക്കാം, അത് ഫുൾ ടച്ചായിട്ട് ടച്ച് കൺട്രോളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ഞാൻ അപ്പെക്സിൻ്റെ ആംപ്ലിഫയർ, അതിൻ്റെ ഫോട്ടോ കൊടുക്കുക, ഞാൻ അപ്പെക്സിൻ്റെ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആംപ്ലിഫയറിനെ ഡ്രൈവ് ചെയ്യിക്കാനാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. അപ്പം ഈ ഓളിമിയോ എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർ എല്ലാം ഫ്രീ ആണ്. നിങ്ങൾ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ബോർഡും ഇതുപോലത്തെ ഒരു ഡാക്കും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
പക്ഷെ ചിലവ് കൂടുതലാണെന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശമാണത്. പക്ഷെ നല്ല ക്വാളിറ്റി, നിങ്ങൾക്കൊരു ഒരു 2.1 അല്ലെങ്കിൽ ഒരു ഡാക്കിലൊക്കെ കിട്ടുന്ന ഒരു ക്വാളിറ്റി, വേറെ ലെവലായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് അത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, അത്രയും ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല ക്വാളിറ്റിയിൽ സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ വളരെ ക്വാളിറ്റിയാണ്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഫുൾ കൺട്രോളിങ്ങും ഇതിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ മൂഡിയോ ഓഡിയോ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒളിമിയോ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഫുൾ കൺട്രോളും ആ ഒരു സോഫ്റ്റ്വെയർ വഴിയായിരിക്കും. ഇതിപ്പം ഇതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഈ HDMI പോർട്ട് വഴി ആണ്. ഈ ഒരു HDMI പോർട്ട് വഴി നമുക്ക് അങ്ങനെ ഒരു സിഗ്നൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്ലഗിൻസ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സോഫ്റ്റ്വെയർ വഴിയാണ്. പിന്നെ ഒരു IKEA ആഡിയോയുടെ ഡാക്കാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡാക്ക് വർക്ക് ചെയ്യുന്നെങ്കിലും നമുക്ക് ആ ഒരു IKEA ഇത് നമ്മളെ ഒളിമിയയിൽ തന്നെ IKEA ആഡിയോയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പോർട്ട് വഴി, മുകളിലത്തെ ഈ ഒരു പോർട്ട് വഴിയോ ഈ ഒരു പോർട്ട് വഴിയോ നമുക്ക് ഓഡിയോ സിഗ്നൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു RC ആണ്, നമുക്ക് ഇതുവഴി നമുക്ക് ഓഡിയോ സിഗ്നൽ എടുക്കാൻ പറ്റും. ഇത് ഹെഡ്സെറ്റ് പോർട്ടാണ്, ഇതുവഴി നമുക്ക് ഓഡിയോ സിഗ്നൽ എടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ റാസ്ബെറി തന്നെ ഒരു ഓഡിയോ സിഗ്നൽ ഉണ്ട്, അതും നമുക്ക് എന്നെ വിളിച്ചത് എടുക്കാൻ പറ്റും. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് 3 ആമ്പിയർ എങ്കിലും നമുക്ക് ഇതിന് കൊടുക്കണം. കുറഞ്ഞത് 2 ആമ്പിയർ എങ്കിലും ഇതിൽ കൊടുക്കണം. റെക്കമെൻഡ് ചെയ്യുന്നത് 3 ആമ്പിയർ ആണ്. പിന്നെ ഇത് തന്നെ നമുക്ക് DSI പോർട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് DSI പോർട്ടുണ്ട്. DSI ടൈപ്പ് ഡിസ്പ്ലേ വാങ്ങുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് HDMI നിന്ന് എടുക്കുന്നതിന് പകരം നമുക്ക് ഇതുവഴി നമുക്ക് സ്ക്രീനിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം, ഇതിൻ്റെ ഹൈ ക്വാളിറ്റി സൗണ്ടാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നത്. സാധാരണ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പ്രോലോജിക് ബോർഡിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മോഡ്യൂളിനെയൊക്കെ അപേക്ഷിച്ച് മടങ്ങ് എത്ര മടങ്ങ് ഓഡിയോ ക്വാളിറ്റിയാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. പക്ഷെ അതിൻ്റേതായ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ തീരുന്നില്ല, പക്ഷേ ഇവിടെ തീരുകയും ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് എല്ലാം തന്നെ അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. അപ്പം നിങ്ങൾക്കിങ്ങനെ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും എൻ്റെ വീഡിയോസ് തുടർന്ന് കാണുക. വീണ്ടും നമ്മൾ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.